ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് എൻ്റെ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഒരു ഡിന്നർ പ്രിപ്പറേഷനും അതേപോലെ തന്നെ ഗ്രോസറി പർച്ചേസ്, പിന്നെ പുറത്ത് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ ഉണ്ടോക്കാം. ഡിന്നർ പ്രിപ്പറേഷനിൽ റോട്ടിസറി ചിക്കൻ ആക്കുക, അതായത് ഫുൾ ചിക്കന് ഓവനിൽ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ചിക്കൻ മാരിനേഷന് വേണ്ടിക്ക് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 വലിയ പച്ചമുളക്, അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ ഒരു 1.5 സ്പൂണ് പിന്നെ അറബിക് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ 1.5 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു കുറച്ച് മഞ്ഞൾ, പിന്നെ 1 സ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ 1 സ്പൂണ് കോൺഫ്ലവർ. അപ്പോൾ ഇത്ര ആഡ് ചെയ്തിട്ട് പിന്നെ ഇതൊന്ന് അരയാൻ പാകത്തിന് ഞാനൊന്ന് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ നേരത്തെ ഒരു ഫുൾ ചിക്കനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എല്ലായിടത്തും ഒന്ന് വരയിട്ട് കൊടുക്കുക. പിന്നെ ഇത് ഏകദേശം 1.3 അത്രയേ ഉള്ളൂ, ആ ഒരു വെയിറ്റ് വരുന്ന ചിക്കനാണ്. പിന്നെ വരണിട്ടതിന് ശേഷമാണ് മസാല മാരിനേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബൗളിന് മസാല മാരിനേറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഞാൻ വേഗം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കംഫർട്ടിന് വേണ്ടിക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ്റെ ഉള്ളിലേക്കെല്ലാം നല്ലപോലെ മസാല ആക്കി കൊടുക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിത് ചിക്കന് ആക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പിലേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ആ മസാലയിൽ കുളിപ്പിച്ച് എടുത്തിട്ട് എന്താ ചിക്കന്, ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇത് കുക്ക് ചെയ്യുന്ന സമയം എടുത്താൽ മതി. അങ്ങനെ ഇതാ 3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ എടുത്തിട്ട് പിന്നെ ഒന്ന് ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഒരു 10 to 15 മിനിറ്റ്സാണ് വെച്ചിട്ടുണ്ടായത്. പിന്നെ ഈ ഓവനൊന്ന് ഓഫാകുന്ന ടൈം കൊണ്ട് ചിക്കനൊന്ന് ആ റോട്ടിസറി റോട്ടിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ ഇതെടുത്ത് കുറേ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് വെക്കുമ്പം ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെയാണെന്നുള്ളത്, പിന്നെ ആ മനസ്സിലായേ എന്നിട്ട് പിന്നെ അത് വൃത്തിയിൽ വെച്ചു. പിന്നെ ഇത് നമ്മൾ ശരിക്കും കുത്തി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇത് കറങ്ങുന്ന സമയം പിന്നെ ചിക്കന് താഴെ വീഴാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ നമ്മളിത് ടൈറ്റായിട്ട് വെക്കണം. അതിനുശേഷം ചിക്കൻ്റെ 2 വിങ്സും ഞാനൊന്ന് കൂട്ടിയിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമുക്ക് വിങ്സും അതേപോലെ തന്നെ ലെഗും കെട്ടിക്കൊടുക്കാം. പിന്നെ ഞാൻ ലെഗ് ഇവിടെ കെട്ടിക്കൊടുക്കുന്നില്ല, വിങ്സ് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ വിങ്സും കൂടി കെട്ടിയതിന് ശേഷം പിന്നെ പ്ലേറ്റിൽ എക്സ്ട്രാ വന്ന മസാല അതും കൂടി ചിക്കനിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഓവനിലേക്ക് വെക്കുകയും ചെയ്യണ്ടു. അങ്ങനെ ഓവനിലേക്ക് ചിക്കൻ വെച്ച് പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഞാൻ 180 ആക്കി കൊടുത്തത്. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു 50 മിനിറ്റ്സ് ഞാൻ കുക്ക് ചെയ്യാൻ വെച്ച്, പിന്നെ അതിനുശേഷം സെയിം ടെമ്പറേച്ചറിൽ തന്നെ വീണ്ടും ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കന്നെ ഏകദേശം ഫുള്ള് കുക്കായി, ഉള്ളൊക്കെ നല്ലപോലെ വെന്തിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പുറം ഒന്നുകൂടെ ഒന്ന് കരിഞ്ഞ് വരുമ്പോഴല്ലേ നമുക്ക് നല്ല ഒന്നുകൂടി ഇഷ്ടമാവാം. അപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ്സും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറയാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓയില് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ നന്നായിട്ട് കിട്ടും. പിന്നെ ഞാൻ ചിക്കൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് സോസേജും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ മസാലയിൽ. അപ്പോൾ ഇതേപോലെ ഗ്രിൽ ചെയ്തെടുത്താൽ അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ താഴെ അലൂമിനിയം ഫോയിൽ വെച്ചുകൊണ്ടാണ് അതിൻ്റെ മേലിലേക്ക് എറിഞ്ഞുകൊടുക്കും പോലെ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് ഓവന്, മുകളിലത്തെ താഴത്തേയും കോയിൽ രണ്ടും ചൂടാക്കിയുണ്ട്, രണ്ടും നല്ല ചൂടുണ്ട്. അങ്ങനെ പിന്നെ സോസേജും കൂടി വെച്ചുകൊടുത്ത് പിന്നെ ഇതിലേക്ക് ഡിപ്പായിട്ട് ഞാൻ മയോണൈസ് ആക്കുന്നത്, അതായത് ചില്ലി മയോണൈസ്. അതിലേക്ക് ഞാൻ ജ്യൂസ് മെഷീൻ്റെ ജാറിലേക്ക് പിന്നെ 1 മുട്ട, പിന്നെ അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ വെളുത്തുള്ളി 1 3 അല്ലി വെളുത്തുള്ളിയും, അതേപോലെ തന്നെ നാരങ്ങൻ്റെ നീര്, പിന്നെ ഉപ്പ്, പഞ്ചസാര, പിന്നെ ഓയിൽ, ഇതൊക്കെ ഒഴിച്ചിട്ട് ഒന്നിച്ചെണ്ണ ഒന്ന് അടിച്ചെടുക്കുകയെന്ന്. അതിൻ്റെ ഇടയിൽ ഓയിലൊന്ന് കുറവാന്ന് കണ്ടപ്പോൾ പിന്നെ എടുത്തിട്ട് കുറച്ചുകൂടെ ഓയിലൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല തിക്കായിട്ടുള്ള നല്ലൊരു മയണീസ് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ ഇതാ ചിക്കൻ റെഡിയായി, നല്ല രീതിയിൽ കുക്കായി, മുരിഞ്ഞു വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു മസാലയിലാക്കി വെച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ ഞാൻ എക്സ്ട്രാ ഫുഡ് കളറോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ആ ചിക്കൻ ഒരു 4 പീസ് പോലെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഇന്നത്തെ ഫുഡ് ഇതെല്ലാം ഉണ്ടായത്. കുബൂസ് പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച് റൂമിൽ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്, പക്ഷേ ഒരു മടി. അപ്പോൾ പിന്നെ കുബൂസ് പുറത്തുനിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്ത് പർച്ചേസിന് ഇറങ്ങി. നല്ല സമയം നമ്മൾ വ്യാഴാഴ്ച പർച്ചേസിന് ഇറങ്ങുക വീക്കെൻഡിൽ. പിന്നെ വെള്ളിയാഴ്ച വാങ്ങിക്കാനൊന്നും നിൽക്കലില്ല. പിന്നെ എന്തെങ്കിലും വിട്ടു പോയാലോ, അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പോകലുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും വ്യാഴാഴ്ച വ്യാഴാഴ്ച പിന്നെ കാര്യമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പണിയും കഴിഞ്ഞ് പിന്നെ റൂമിൽ ഫസലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഏകദേശം സമയമാവും. അപ്പോൾ പിന്നെ നേരെ ഇന്ന് നെസ്റ്റോയിലേക്കാണ് വിട്ടിട്ടുള്ളത്. പിന്നെ നമുക്കിങ്ങനെ ഓരോ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ഒന്നും ഇല്ല പർച്ചേസിന്. ഇടയ്ക്ക് നെസ്റ്റോയിൽ പോവും, ഇടയ്ക്ക് ലുലുലു പോവും, അവിടെയാണോ തോന്നുന്നത് അവിടത്തേക്കാണ് പോലെ. അപ്പോൾ പോകുമ്പോൾ തന്നെ പിന്നെ അവിടെ കയറിയപാട് തന്നെ ഓഫറിൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ അതെല്ലാം നോക്കിയിരുന്ന് അവിടെ എന്തോ തണ്ട 20 എന്ന് പറഞ്ഞിട്ടുള്ള ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ബ്രോഷറൊക്കെ നോക്കിയിട്ട് മുമ്പം തന്നെ വാങ്ങേണ്ട സാധനത്തിൻ്റെ ലിസ്റ്റെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ ഓഫീസ് കാണുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തയാലും എന്തെങ്കിലും ആവശ്യമാക്കിയിട്ട് അതും കൂടി വാങ്ങിക്കും. അപ്പോൾ പിന്നെ ഇന്ന് കയറിയപാട് ബ്രെഡ്, പിന്നെ കുറേ വെജീസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാം വാങ്ങിക്കാനുണ്ടായത്. അരി അങ്ങനെ എന്തെല്ലാം ഉണ്ടായിനി. പർച്ചേസിന് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ആ സാധനങ്ങളിൽ എടുക്കലേ. ഇന്നിപ്പം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫസൽക്ക് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല. നീ വീഡിയോ എടുത്തോ, ഞാൻ വേണമെങ്കിൽ സാധനം എടുത്തുതരാം. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു അതല്ല ഇതാത് അങ്ങനെയൊക്കെ മാറ്റി മാറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ ആണ് ഓരോന്ന് നോക്കി മക്കിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഫൈസൽക്ക. ആ ഒരു സമയം ഞാൻ പിള്ളേരെയും കൊണ്ട് അലമ്പായിരുന്നു. രണ്ടും അടങ്ങി ഒതുങ്ങി നിൽക്കൂല, എന്തെല്ലോ കളിയാണ് ഈ സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഇതാ പർച്ചേസെല്ലാം കഴിഞ്ഞ് പിന്നെ ബില്ലിങ്ങിൽ നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം തന്നെ ക്യൂ ഉണ്ടായിരുന്നു, പക്ഷേ എപ്പോഴും ഉണ്ടായിരുന്ന അത്ര ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ പാക്കെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മൾ താലേക്ക് പോയി. അങ്ങനെ പർച്ചേസെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഐസ്ക്രീം ഉണ്ണാൻ ഒരു പൂതി. മെക്ഡിന്ന് നമുക്ക് കോൺ ഐസ്ക്രീം ഇട്ടല്ലോ, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ അതിലാണെങ്കിൽ കുറേ ഫ്ലേവർ പോലെയും ഉണ്ട്. അപ്പോൾ പിന്നെ നേരെ മെക്ഡി പോയിട്ട് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ച്
strawberry. അങ്ങനെ ഐസ്ക്രീം എല്ലാം വണ്ടിയിൽ നിന്ന് തന്നെ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ റൂമിലേക്ക് എത്തി. റൂമിലെത്തി കഴിഞ്ഞാൽ വലിയ ചടങ്ങ് ഈ പർച്ചേസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ. ഇതും കാഴ്ച വലിച്ചിട്ട് റൂമിലേക്ക് പോലെ അങ്ങനെ ഇതാ സാധനമെല്ലാം എടുത്തിച്ച് മേലിലേക്ക് പോവേന്ന്. പിന്നെയുള്ള വലിയ ചടങ്ങ് ഈ വാങ്ങിച്ച സാധനമൊക്കെ അതാത് സ്ഥലത്ത് എടുത്ത് വെക്കല്. ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് വന്നിട്ട് ഒന്നും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇനി വേണം പോയിട്ട് കുറേ കണ്ടെയ്നേഴ്സും സാധനമെല്ലാം വാങ്ങിച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രമേ ഒന്ന് എടുത്ത് വെക്കാനുള്ളൂ, ബാക്കിയൊക്കെ അങ്ങനെ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. എൻ്റെ വീക്കെൻഡും ഡിന്നർ പ്രിപ്പറേഷനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അതിന് ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ അയച്ച് വരുന്നവരേക്കും ബൈ.